ഒടുവിൽ അങ്ങനെ ആ CPM രക്തസാക്ഷിയുടെ മകൾ കുഞ്ഞെസ്തർ തൻ്റെ അമ്മ ജോയ്ശ്രീയും കൊണ്ട് കണ്ണീരോടെ തിരികെ ത്രിപുരയിലേക്ക് മടങ്ങുകയാണ്. കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതുവരെ കേരളം നൽകിയ സ്നേഹവായ്പിനും കരുതലിനും, പ്രത്യേകിച്ച് CPM എന്ന പ്രസ്ഥാനം ഇത്രകാലം ചേർത്തണച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി മുമ്പോട്ടെന്താണെന്ന് കുഞ്ഞെസ്തറിനറിയില്ല. ഒരുപക്ഷേ അവൾക്കറിവുണ്ടാകില്ല തൻ്റെ അമ്മയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞെന്ന്. പക്ഷേ ആ രക്തസാക്ഷി കുടുംബത്തിൻ്റെ കേരളത്തിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യം ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ചിരുന്നു. ജോയ്സറുടെ ജീവിതം ഇനി കുറച്ച് നാൾ മാത്രം. വിധിയെടുക്കാൻ ആർക്കും പറ്റില്ല. ജോയ്സറുടെ ത്രിപുരയിലേക്കുള്ള മടക്കം RCCയിൽ നിന്നുമാണ്. പ്രതീക്ഷിക്കാത്ത വിടവാങ്ങൽ പോലെയല്ല പ്രതീക്ഷിക്കുന്ന ആ വിടവാങ്ങലിൻ്റെ വേദന. ആ ദിവസത്തോടടുക്കുമ്പോഴുള്ള മനസ്സിൻ്റെ പിടച്ചിൽ മനുഷ്യത്വമുള്ള ആർക്കും അത് സഹിക്കാനുമാകില്ല. പാർട്ടി പ്രവർത്തകരും കണ്ണീരോടെയാണ് എസ്തറിനെ മാമയ്ക്കും യാത്ര പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, ബെറ്റി ലൂയിസ് ബേബി, ബിനു IP, പിന്നെ AKG സെൻറ്റർ, EK നയനാർ ചാരിറ്റബിൾ സൊസൈറ്റി, ഇവരെയൊക്കെ കുഞ്ഞെസ്തറും അമ്മ ജോയ്ശ്രീയും എന്നും നന്ദിയോടെ ഓർക്കും. കുഞ്ഞെസ്തറിനെ ഓർമ്മയില്ലേ? കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പരേഡിൽ അഭിവാദ്യം അർപ്പിക്കാൻ സെൻട്രൽ സ്റ്റേഡിയത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയ എസ്തർ. അപ്പോൾ സ്നേഹത്തോടെ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചപ്പോൾ എസ്തർ അത്ഭുതപ്പെടുകയായിരുന്നു. ഇതാണോ കേരളത്തിൻ്റെ CPM മുഖ്യമന്ത്രി എന്ന്. ജോയ്ശ്രീയും മകൾ എസ്തറും എങ്ങനെ കേരളത്തിലെത്തി, AKG സെൻറ്ററിലെത്തി? അതൊരു നീണ്ട കഥയാണ്. ത്രിപുരയിൽ വച്ച് RSS കിങ്കരന്മാർ കൊലപ്പെടുത്തിയതാണ് എസ്തറിൻ്റെ CPM പ്രവർത്തകനായ അച്ഛനെ. അമ്മ ജോയ്ശ്രീക്ക് പിന്നീട് കാഴ്ചയ്ക്ക് സാരമായ പ്രശ്നമുണ്ടായിരുന്നു. ത്രിപുരയിലെ ആ അമ്മയുടെയും മകളുടെയും സാന്നിധ്യം RSS കാബാലിയർക്ക് കണ്ണിലെ കരടുമായിരുന്നു. അങ്ങനെ ത്രിപുരയിലെ CPMൻ്റെ അഭ്യർത്ഥനയിൽ ഇവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ജോയ്ശ്രീയുടെ ചികിത്സ എന്ന ആ ദൗത്യം ഏറ്റെടുത്തു. AKG സെൻറ്ററിൽ അമ്മയും മകളും എത്തിയപ്പോഴേക്കും പാർട്ടി സെക്രട്ടറിയുടെ വിളി എന്നത് പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനു IPക്കായിരുന്നു. അവരുടെ ചികിത്സയുടെ ചുമതല അങ്ങനെ ബിനു IPയെ പാർട്ടി പൂർണ്ണമായും ഏൽപ്പിച്ചു. സർക്കാർ കണ്ണാശുപത്രിയിൽ അവർക്ക് വിദഗ്ധ ചികിത്സ തന്നെ നൽകി. എസ്തറിനെ ബിനുവിൻ്റെ മക്കൾ അമ്മുവിനും അപ്പുവിനുമൊപ്പം അവരുടെ വീട്ടിൽ സുരക്ഷിതയാക്കി. ചികിത്സയ്ക്കായി പോയ ജോസഫിക്കൊപ്പം ബിനുവും ഭാര്യ അനിലയും ഉണ്ടായിരുന്നു. ചികിത്സ ഭേദപ്പെട്ട് വരുന്നതിനിടെയാണ് മറ്റു ചില രോഗലക്ഷണങ്ങൾ ജോയ്ശ്രീയിൽ ഡോക്ടർമാർ കണ്ടെത്തിയത്. അങ്ങനെ നേരെ RCCയിലെ വിദഗ്ധ ചികിത്സയ്ക്ക് റെഫർ ചെയ്തു. അവിടുത്തെ ഡോക്ടർമാർ, പ്രത്യേകിച്ച് പാലിയേറ്റീവ് മേധാവി ഡോക്ടർ പ്രശാന്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ ആ അമ്മയും മകളും എല്ലാം മറന്ന് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന അവസ്ഥയായി. ഇരുവരുടെയും താമസം പിന്നീട് EK നയനാർ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് മാറ്റി. പക്ഷേ ജോയ്സുടെ സ്ഥിതി വൈദ്യശാസ്ത്രത്തിൻ്റെ സാധ്യതകൾക്കും അപ്പുറത്തേക്ക് കൈവിടുകയായിരുന്നു. വിവരമറിഞ്ഞ് MV ഗോവിന്ദൻ മാസ്റ്റർ, MA ബേബി, ഭാര്യ ബെറ്റി ലൂയിസ് ബേബി അടക്കമുള്ള നേതാക്കൾ ആശുപത്രിയിൽ ഇരുവരെയും ആശ്വസിപ്പിക്കാനെത്തിയിരുന്നു. ക്യാൻസറിൻ്റെ മാരകമായ പിടിയിലേർപ്പെട്ട ജോയ്ശ്രീക്ക് കേരളത്തിലെ ആരോഗ്യരംഗം കാതലായ കരുതൽ തന്നെയാണ് നൽകിയത്. ഭാഷയറിയാതെ ഇനി കേരളത്തിൽ നിന്നാൽ എസ്തറിൻ്റെ വിദ്യാഭ്യാസം അവതാളത്തിലാകും. അതുകൊണ്ടാണ് ശേഷിക്കുന്ന ജീവിതം ജന്മനാടായ ത്രിപുരയിൽ ബന്ധുക്കൾക്കൊപ്പം ചിലവിടാൻ ജോയ്ശ്രീ മകൾക്കൊപ്പം യാത്രയായത്. ത്രിപുരയിലാണെങ്കിലും ആ അമ്മയും മകളും ഇനിയും കേരളത്തെ ഓർക്കും. MV ഗോവിന്ദൻ മാസ്റ്ററെ ഓർക്കും. IP ബിനുവിനെയും കുടുംബത്തെയും ഓർക്കും.